ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവ് ശരത് പവാറിൽ നിന്ന് 80-ാം പിറന്നാൾ. മഹാരാഷ്ട്രയ്ക്ക് പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ നേതൃസ്ഥാനത്ത് തന്നെ പവാർ വേണമെന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കവെയാണ് ഈ പിറന്നാൾ എത്തുന്നത്. ആ വലിയ നേതാവിനോടുള്ള ആദരമായി അദ്ദേഹത്തിന്റെ പേരിൽ 10,000 കോടിയുടെ ഗ്രാമവികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. സത്താരയിൽ മഴ നനഞ്ഞ് പവാർ നടത്തിയ ഈ പ്രസംഗം ഇടിമുഴക്കമായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൂറുമാറി ബി ജെ പിയിലെത്തിയ ഉദയൻരാജ ഭോസ്ലെ എന്ന സത്താരയിലെ കിരീടം വയ്ക്കാത്ത രാജാവിനെ പവാർ അരിഞ്ഞു വീഴ്ത്തിയത് ഇങ്ങനെ. അണഞ്ഞു തുടങ്ങിയ വിളക്കെന്ന് എതിരാളികൾ കളിയാക്കിയാൽ തീപ്പന്തമാകുന്ന പവാർ സ്റ്റൈൽ. പവാറിനോളം പവറുള്ള നേതാവ് ഇന്ന് മഹാരാഷ്ട്രയിലില്ല. കർഷക കുടുംബത്തിൽ ജനിച്ച് വൈ ബി ചവാന്റെ ശിഷ്യനായ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന പവാറിന് മഹാരാഷ്ട്ര സ്വന്തം കൈവെള്ളയിലാണ്. പഞ്ചസാര ഫാക്ടറികളുടെ സാമ്രാജ്യമായ പശ്ചിമ മഹാരാഷ്ട്രയാകട്ടെ വിരൽത്തുമ്പിലും. 38-ാം വയസ്സിൽ കോൺഗ്രസിനെ പുലർത്തി ആദ്യമായി മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിലെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. 1991-ൽ രാജീവ് ഗാന്ധി വധത്തെ തുടർന്ന് കോൺഗ്രസിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം രംഗത്ത് വന്നിരുന്നു പവാർ. പക്ഷേ നരസിംഹറാവുവിന് വഴിമാറേണ്ടി വന്നു. സോണിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഇടഞ്ഞാണ് 99-ൽ എൻ സി പിക്ക് ജന്മം നൽകുന്നത്. വഴങ്ങേണ്ടപ്പോൾ വഴങ്ങാനും ഇടയേണ്ടപ്പോൾ ഇടയാനുമുള്ള രാഷ്ട്രീയ മെയ്വഴക്കം ആവോളമുണ്ട്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്, എൻ സി പി, ശിവസേന എന്നൊരു സഖ്യം അധികാരം പിടിച്ചതിന് പിന്നിൽ പവാറിൻ്റെ തിരക്കഥയാണെന്ന് പറയുന്നവരുണ്ട്. ശരത് പവാറിൻ്റെ വിരലനക്കം സ്വന്തം നിഴൽ പോലും അറിയില്ലെന്നാണ് വെപ്പ്. ഓരോ നീക്കത്തിലും പാലിക്കുന്ന നിഗൂഢതയാണ് അദ്ദേഹത്തെ പ്രവചനാതീതനാക്കുന്നത്. ശരത് പവാർ ഗ്രാമസമൃദ്ധി യോജന എന്ന പേരിൽ ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് മഹാവികാസ് അഘാടി സർക്കാർ ചെലവഴിക്കാൻ ഒരുങ്ങുന്നത്. പവാറിനെ യു പി യുടെ അധ്യക്ഷനാക്കണമെന്ന് പരസ്യമായി പറഞ്ഞു ശിവസേന. പക്ഷേ അത്തരം ചർച്ചകൾക്ക് തൽക്കാലം നിന്നുകൊടുക്കാൻ പവാറില്ല. പിടിതരാതെ പതുങ്ങി നിന്ന് കുതിക്കുന്ന അതേ ശൈലി 80-ൻ്റെ ചെറുപ്പത്തിലും അദ്ദേഹം തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.